എൻ്റെ പേര് ജോയ്സി. ഞാൻ നല്ലങ്കര മാറിസ്ത പാനൂർ സഹത പള്ളി ഇടവക അംഗമാണ്. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിത വിജയം. നമ്മൾ വനിതകൾ എല്ലാവരും മഹാവ്യക്തികളാണ്. എന്ത് സംശയമുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഏത് തരത്തിലും അർത്ഥത്തിലും ഒക്കെ നോക്കിയാലും നമ്മൾ മഹാവ്യക്തികൾ തന്നെയാണ്. അത് ചരിത്രത്തിലെടുത്തു നോക്കിയാലും ഈ കാലഘട്ടത്തിലെടുത്തു നോക്കിയാലും എല്ലാം നമുക്കറിയാം, വനിതകളാണ് മഹാവ്യക്തികൾ. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, നമ്മളൊക്കെ എന്ത് ഗ്രേറ്റ്, എനിക്കൊന്നും അറിയില്ല, ഒരു കഴിവുമില്ല എന്നൊക്കെ ആയിരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ പ്രധാന പ്രശ്നം. നാം നമ്മളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു വച്ചിരിക്കുന്നു. നാം നമ്മളെ തന്നെ കുറഞ്ഞു കാണുന്നു. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു പരിഭ്രമം. പരിഭ്രമം ഉണ്ടായാലോ പേടി വരും, പേടിച്ചാലോ ഇമോഷണലാവും, ഇമോഷണലായാലോ കരച്ചിൽ തുറന്നു. ഇങ്ങനെയെല്ലാം വിശ്വാസക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതൊരു ആത്മവിശ്വാസമില്ലായ്മ. ഞാൻ ഒന്നുമല്ല, എനിക്കൊരു കഴിവുമില്ല, അതൊക്കെ ചിന്തിക്കുന്നത് ഒന്ന് നിർത്തു. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ആത്മവിശ്വാസവും കോൺഫിഡൻസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മളെപ്പോഴും എല്ലാ തരത്തിലും നമ്മളുടെ ലൈഫ് ഒരു അപ്ഡേറ്റഡ് വെർഷനായിട്ട് ഇരിക്കണം. ഏത് പ്രായമായിട്ടുള്ള സ്ത്രീകളായാലും ഈ 2021 ആ ഒരു അപ്ഡേറ്റ്നെസ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് അതൊരു കോൺഫിഡൻസ് കുറയ്ക്കും നമ്മളിൽ. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയണം, അല്ലെങ്കിൽ മൊബൈലില് വാട്സാപ്പും ഒക്കെ ഉപയോഗിക്കാൻ അറിയണം, കുട്ടികളുമായിട്ട് സംസാരിക്കണമെങ്കിൽ അവർ ദൂര സ്ഥലത്താണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരു അപ്ഡേറ്റ്നെസ് നമ്മളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ജീവിതം എപ്പോഴും സംഘർഷം നിറഞ്ഞതാണ്. അത് പറയുമ്പോഴായിരിക്കും ഇപ്പോൾ വലിയ യുദ്ധം നടക്കണ പോലെയാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾക്ക് പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഓരോരുത്തരുടെ ലൈഫിലും ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു ഇപ്പോൾ പ്രധാനമായിട്ട് വീട്ടുജോലികൾ ചെയ്തു തീർക്കുക. ആ ചെയ്തു തീർക്കുമ്പോൾ നമ്മൾ കറി വെച്ചത് ഇഷ്ടപ്പെടണം എല്ലാവർക്കും വീട്ടിലുള്ളത്. അതിനുവേണ്ടി ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല, കുട്ടികൾ ശരിയായി, ഇതൊക്കെയാണ് നമ്മളുടെ സംഘർഷം. ഇപ്പം നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളിലും ഇത്തരം സംഘർഷങ്ങളുണ്ടാവും. അത് ഒരു പ്രായത്തിൽ ഉള്ള സംഘർഷമായില്ല, ഒരു 50 വയസ്സാകുമ്പോൾ നമ്മളുടെ ലൈഫിലാണ്. അപ്പം നമ്മൾ കേട്ട പോലെ തന്നെ ജീവിതം ഒരു യുദ്ധമാണ്. അപ്പോൾ കുറേ യുദ്ധമുറകൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചിട്ടയായ ഒരു ജീവിത ശൈലി നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഈ ജീവിത ശൈലിയിലൂടെ തന്നെ നമ്മൾ ചിട്ടയായിട്ടിരിക്കണം. അതായത് രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റാൽ ഒരു ഊർജ്ജസ്വലമായിരിക്കും നമ്മൾക്ക്. അതോടെ തന്നെ നമ്മൾ വീട്ടുജോലികളിൽ ഏർപ്പെടുന്നു, അങ്ങനെ നമ്മൾ രാത്രിയാവുന്നു, അങ്ങനെ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തീർക്കാനായിട്ട് ഉള്ള ഒരു ദിനമാണത്. അപ്പം അതിന് പ്രാർത്ഥനയിൽ തന്നെ തുടങ്ങട്ടെ. നമ്മൾ ഈ സംഘർഷം നിറഞ്ഞ ജീവിതം അഭിമുഖീകരിക്കാനായിട്ട് നമ്മൾ ചിട്ടയായൊരു ജീവിതം, കുറച്ച് എക്സസൈസ് അതൊക്കെ ചെയ്ത് നമ്മൾ ഉഷാറായിട്ട് ഇരിക്കണം എന്നർത്ഥം. ഇതിന് ഞാനൊരു കാര്യം പറയാം. ഒരു കാട്, ആ കാട്ടിൽ സിംഹമുണ്ട്, മാനുണ്ട്, പുലിയുണ്ട്, മുയലുണ്ട്, അങ്ങനെ പലതരം ജീവികളുള്ള ഒരു കാട് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അതിലെ മാൻ രാവിലെ എഴുന്നേറ്റാൽ മാൻ ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പുലിയിൽ നിന്നും സിംഹത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഞാൻ ഇന്ന് എങ്ങനെ സ്പീഡിൽ ഓടണം, എങ്ങനെ അവനിൽ നിന്ന് രക്ഷപ്പെടണം, അതാണ് മാനിൻ്റെ ചിന്ത, അതാണ് മാനിൻ്റെ സംഘർഷം. അതേസമയം പുലിയും സിംഹവും ഒക്കെ ശ്രദ്ധിക്കുന്നത്, അവർ രാവിലെ എഴുന്നേറ്റാൽ ആലോചിക്കുന്നത്, എങ്ങനെ ഞാൻ ഈ മാനിനെ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ മാനിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പട്ടിണിയാവും,
വിശക്കും, വിശന്ന് ചത്തുപോകും. അപ്പം അതുകൊണ്ട് ഞാൻ മാനിനേക്കാൾ വേഗത്തിൽ ഓടി അതിനെ പിടിക്കാനുള്ള സ്ട്രെങ്ത് എനിക്കുണ്ടാവണം. അപ്പം ഇങ്ങനെയുള്ള സംഘർഷങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലും. അതിന് സ്റ്റാറ്റസൊന്നുമില്ല, ഇന്ന ആളെന്നൊന്നുമില്ല. നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ ഇത്തരം ഒരു ചിന്തകളൊക്കെ നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഈ സംഘർഷം നിറഞ്ഞ ജീവിതത്തിനെ ഒന്ന് ചിട്ടയിലാക്കി കൊണ്ടുവരിക, ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അപ്പോൾ നമ്മൾക്ക് സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, കുടുംബ പ്രാർത്ഥന കൃത്യമായി ചെയ്യിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ കുറേയധികം സംഘർഷങ്ങൾ നമുക്ക് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം ഇതിനൊക്കെ. എനിക്കൊന്നും ഇല്ലാത്തത് ഈ ക്ഷമയാണ്. ഈ ഇതുവരെ പറഞ്ഞ ഈ വെല്ലുവിളികളും ചാലഞ്ചസൊക്കെ നമ്മൾക്ക് ചെയ്തു തീർക്കണമെങ്കിൽ ഈ ക്ഷമ വേണം. ക്ഷമയില്ലാതാവുന്നത് എപ്പോഴാണ്? ഈ വെല്ലുവിളികളും ചാലഞ്ചസൊക്കെ പുറമെ നിൽക്കുകയാണ് കേട്ടപ്പോൾ, അത് നമ്മളുടെ അകത്തോട്ടേക്ക് കയറും, മനസ്സിലേക്ക്. അപ്പോൾ മനസ്സിൽ ചിന്താഭാരവും, അപ്പോഴാണ് നമുക്ക് ഈ ക്ഷമ ഇല്ലാതെയാവുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മൾ വിൽ പവർ ഉണ്ടാക്കിയെടുക്കണം. ജീവിത പ്രതിസന്ധികളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നമ്മളിൽ ഉണ്ടാക്കണം. ആ ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ ഈ ഊർജം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമായിട്ടിരിക്കണം കേട്ടോ, പോസിറ്റീവ് എനർജി. അപ്പോൾ ഏത് കാര്യത്തിനായാലും ഒരു പോസിറ്റീവ് അപ്രോച്ചായിട്ടിരുന്നാൽ, അതിനോട് ആ പോസിറ്റീവ് അപ്രോച്ചായാൽ നമുക്ക് ഏത് പ്രശ്നങ്ങളും, നമ്മുടെ പ്രശ്നങ്ങളും വെല്ലുവിളികളൊക്കെ നമുക്ക് ഒരു വിധത്തിലൊക്കെ കുറയ്ക്കാൻ സാധിക്കും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഈ പോസിറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിക്കുമ്പോൾ തന്നെ വലിയ ഒരു ഗൗരവത്തിലോ അങ്ങനെയൊന്നും അല്ല, നമ്മളൊരു പോസിറ്റീവായിട്ട് സന്തോഷത്തിലെ അങ്ങനെയുള്ള ഒരു ചെറു പുഞ്ചിരി മതി നമ്മൾക്ക് എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ. നമ്മളൊരു ചെറു പുഞ്ചിരിയോടുകൂടി ഒരു ദിനം ആരംഭിക്കുമ്പോൾ ആ പുഞ്ചിരി നമ്മൾ ആ ദിനം മുഴുവനും നിലനിർത്താനായിട്ടും ശ്രമിക്കണം. നമ്മളിപ്പോൾ ഒരു സെൽഫി എടുക്കുകയെന്ന് വെച്ചാൽ, ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ മൊബൈൽ ഇങ്ങനെ നീട്ടി പിടിച്ച് നമ്മൾ ഒന്ന് ചിരിക്കും. ആ ചിരി ശരിയായില്ലെങ്കിൽ ഒന്ന് വേറെ തരത്തിൽ ചിരിക്കും. അങ്ങനെ നമ്മളുടെ ഓരോ സെൽഫിയും നമ്മൾ മനോഹരമാക്കാനായിട്ട് ഒരു ചെറിയ പുഞ്ചിരി നമ്മൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോഴും ഫോട്ടോഗ്രാഫർ പറയും, സ്മൈൽ പ്ലീസ്. ഇത്തരം ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ആ ചിരി, അത് ആ ചിത്രത്തിനെ എത്ര മനോഹരമാക്കുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിലുണ്ടാവുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ നമ്മളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കും. പോസിറ്റീവ് അപ്രോച്ചിൽ നമ്മളൊരു പുഞ്ചിരി മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ദിനം ആരംഭിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാം സന്തോഷകരമായി കാണാൻ കഴിയും. മറ്റുള്ള വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളെല്ലാം അത് അവരുടെ നന്മകൾ മാത്രം കാണാൻ ശ്രമിക്കണം അതിനായിട്ട്. അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അതൊക്കെ നമ്മൾ സ്വയം ചെയ്യണം. മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യും, അത് മറ്റുള്ളവർ ചെയ്യട്ടെ എന്നൊന്നും വിചാരിക്കരുത്. നമ്മളാണ് അതൊക്കെ ചെയ്യണത്. ഈ സന്തോഷമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദേഷ്യമാണ്. തൊട്ടേനും പിടിച്ചേനും ഒക്കെ കുറ്റവും കുറവും കണ്ടുപിടിക്കലും എല്ലാത്തിനും എല്ലാവരോടും ദേഷ്യം. ദേഷ്യം വന്നാലേ വായിൽ വന്നതെല്ലാം വിളിച്ചു പറയും. ചിലപ്പോൾ സാധനങ്ങൾ വലിച്ചെറിയും, കുട്ടികളൊക്കെ പിടിച്ച് വലിച്ചടിക്കും, സ്നേഹം നഷ്ടപ്പെടും. എനിക്ക് പറയാനുള്ളത്, ഈ നഷ്ടപ്പെടുന്ന ഈ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ വഴക്കിനെ നേരിടേണ്ടത്. വായിൽ വെള്ളം പിടിച്ച് നടന്നാൽ മതി എന്ന് എല്ലാവരും പറയും, അതൊന്നും നമുക്ക് സാധിക്കില്ല. ദേഷ്യം വന്നാൽ നമുക്കും ജയിക്കണ്ടേ? അപ്പം നമ്മൾ അതിനു വേണ്ടിയും ആ ദേഷ്യപ്പെടുന്ന ആളോട് നമ്മൾ കുറേ വിളിച്ച് പറയും അത് ഇതൊക്കെ. ഇപ്പം ഞാൻ എന്താണ് എൻ്റെ ദേഷ്യത്തെ കുറയ്ക്കാനായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ എൻ്റെ പേരിലാണ് തെറ്റെന്നുണ്ടെങ്കിൽ ഞാൻ സോറി പറയാൻ ശ്രമിക്കും. സോറി പറഞ്ഞിട്ടും നമ്മൾക്ക് നമ്മളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന്
അന്തരീക്ഷത്തിൽ നിന്നൊന്ന് നീങ്ങി നിൽക്കാൻ ശ്രമിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കർത്താവിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാതെ, അത് ഞാൻ ചൊല്ലും. ഓരോ തവണ ചൊല്ലിക്കഴിയുമ്പോഴും അങ്ങനെ ചിലപ്പോൾ 5ഉം 10ഉം തവണയൊക്കെ എനിക്ക് ചൊല്ലേണ്ടി വന്നിട്ടുണ്ട്. മനസ്സ് ഏകാഗ്രമായിട്ട് ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്ന ആളോട് നമ്മൾ മറുപടി പറയുന്നില്ല, നമ്മളൊരു പ്രാർത്ഥനയാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം ശാന്തമാവാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ചില ടിപ്പുകളൊക്കെ സ്വയം ചെയ്യണം. ഇത് ഞാൻ സ്വയം, ആരും ഒരു മോട്ടിവേറ്ററൊന്നും നമ്മൾ എന്നെ ഉപദേശിക്കാനോ പറയാനോ ഒന്നും വന്നില്ല. അങ്ങനെ ഞാൻ സ്വയം ചെയ്തെടുത്ത ഒരു കാര്യമാണിത്. നിങ്ങൾക്കും വേണമെങ്കിൽ നമ്മൾക്ക് ശീലിക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആവാനായിട്ട് ശ്രമിക്കണം. ലേസി മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ പലർക്കും അറിയാം. ഡാൻസ് അറിയാം, പാട്ടറിയാം. പക്ഷെ അതൊന്നും കല്യാണം കഴിഞ്ഞാലും ഒക്കെ ഒരു പ്രായം കഴിഞ്ഞാലൊന്നും നമ്മളതൊന്നും ഉപയോഗിക്കില്ല. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. തൊട്ടതിനും പിടിച്ചതിനൊക്കെയുള്ള ദേഷ്യം കുറയ്ക്കണം. പോസിറ്റീവായിട്ടിരിക്കണം. ഒരു പുഞ്ചിരി ഉണ്ടാവണം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം കേട്ടോ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സംഘർഷവും വെല്ലുവിളികളുമുള്ള നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാക്കാൻ നമുക്ക് കഴിയും. ലൈഫ് ഈസ് എ ചാലഞ്ച്, ഫേസ് ഇറ്റ് വിത്ത് ലവ് ആൻഡ് സ്മൈൽ. ഇത്രയും ആണ് ഞാൻ ഒരു എൻ്റെ ജീവിത വിജയം എന്ന് പറയുമ്പോൾ, ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കുറേയധികം സംസാരിക്കാനുണ്ട്. പക്ഷെ ഞാൻ ചെയ്ത ചെറിയ ടിപ്പുകൾ, ദേഷ്യം വരുമ്പോൾ ചെയ്ത ടിപ്പുകൾ, ചിട്ടയായ ഒരു ജീവിതശൈലി, രാവിലെ എഴുന്നേറ്റാലുള്ള ഒരു പ്രാർത്ഥന, ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും. ഉച്ചയ്ക്ക് നമ്മൾക്കൊരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്. ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ രാവിലെ, ഉച്ചയ്ക്ക്, സന്ധ്യാസമയത്ത്, കിടക്കുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രാർത്ഥനകളുണ്ട്. അതിലെ രാവിലെയുള്ള പ്രാർത്ഥനയും ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയും, അതുപോലെ തന്നെ ഈവനിങ്ങിലെ സന്ധ്യാസമയത്തുള്ള പ്രാർത്ഥനയും, കിടക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥനയും ഞാൻ ചെയ്യാറുണ്ട്. തനിയെ ചെയ്യും. ഞാൻ വീട്ടിലുള്ള എല്ലാവരെയും ചേർത്തൊരു പ്രാർത്ഥന ഉണ്ടാവും, കുടുംബ പ്രാർത്ഥന. കൂടാതെ തന്നെ ഈ പ്രാർത്ഥനകൾ ഞാൻ സ്വയം ചെയ്യും. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടായിരിക്കണം എനിക്ക് ജീവിതത്തിൽ വളരെയധികം വിജയിക്കാനും സക്സസ് ആവാനും ഒക്കെ ഞാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഒരു പ്രധാന ഘടകമാണ്. ഈ പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമാവും, വളരെയധികം. അപ്പം അങ്ങനെയുള്ള ചെറിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിനു വേണ്ടി എനിക്ക് ഒരു അവസരം തന്ന വിമൻസ് യൂത്ത് അസോസിയേഷനോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.